സക്സസ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വാക്കുകൾ കേൾക്കുന്നവർക്ക് ഇതിലൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു പാഠം ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. ബ്രസീലിലെ ചില ആദിവാസി സമൂഹം കുരങ്ങനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കെണിയുണ്ട്. തേങ്ങയേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരുതരം കായയിൽ ഒരു ചെറിയ ദ്വാരമിട്ട് ഉള്ളിലുള്ളതെല്ലാം തുരന്ന് പൊള്ളയാക്കി അതിൽ കുറേ അണ്ടിപ്പരിപ്പ് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ നിറയ്ക്കും. നല്ല മണമുണ്ടാവാൻ വേണ്ടി തീയിൽ ചുട്ടെടുത്തവയായിരിക്കും അവ. അതിനുശേഷം അത് ഏതെങ്കിലും മരത്തിൻ്റെ കടഭാഗത്തായി കെട്ടിവയ്ക്കുകയോ തടിയിൽ മരക്കുറ്റി വെച്ച് ഉറപ്പിക്കുകയോ ചെയ്യും. ആളനക്കം ഇല്ലാതാവുമ്പോൾ കുരങ്ങന്മാർ മണം പിടിച്ചു വന്ന് തീറ്റയ്ക്ക് വേണ്ടി ആ ചെറിയ ദ്വാരത്തിലൂടെ കൈകടത്തും. ഉള്ളിൽ കിടക്കുന്ന തീറ്റയെല്ലാം കൂടി കയ്യിൽ വാരിയെടുക്കാനുള്ള ശ്രമത്തിലാകും പിന്നെ. തീറ്റയെല്ലാം കൂടി കയ്യിൽ വാരിക്കഴിഞ്ഞാൽ കൈ തിരിച്ചെടുക്കാനാവാൻ പറ്റാതാവും കുരങ്ങനെ. കയ്യിൽ ഇരിക്കുന്ന തീറ്റകൾ കളഞ്ഞിട്ട് നിഷ്പ്രയാസം കൈ പുറത്തെടുക്കാം. എന്നാൽ അത്രയും പ്രിയപ്പെട്ട തീറ്റ നഷ്ടപ്പെടുത്താൻ കുരങ്ങൻ തയ്യാറാവില്ല. കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് കൈ വലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ കളയാതെ കുരങ്ങന് സ്വന്തം കൈ കിട്ടുകയുമില്ല. അതാണ് മർക്കടമുഷ്ടി. കുരങ്ങൻ വന്ന് ദ്വാരത്തിൽ കൈ കടത്തിയാൽ അവർക്കറിയാം കുരങ്ങൻ അകപ്പെട്ടു എന്ന്. പിന്നീട് അവർ വടിയുമായി വന്ന് അതിനെ തല്ലിക്കൊല്ലും. തലയ്ക്ക് അടികൊണ്ട് ചാവുന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള ആ ഒരു നിമിഷമെങ്കിലും കുരങ്ങൻ തൻ്റെ സ്വന്തം കയ്യിലുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നേൽ അതൊരിക്കലും അവരുടെ കയ്യിൽ പെടില്ലായിരുന്നു, അത് കൊല്ലപ്പെടുകയില്ലായിരുന്നു. അതെ, ആ കുരങ്ങനേക്കാൾ വലിയ മണ്ടന്മാരാണ് നമ്മളിൽ പലരും. ഈ ലോകത്തിൻ്റെ ദ്വാരത്തിൽ കൈയിട്ട് പലതും ചുരുട്ടി പിടിച്ചിരിക്കുകയാണ് നമ്മൾ. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ദുരഭിമാനം, നമ്മുടെ കുടുംബമഹിമ, വിദ്വേഷങ്ങൾ, ജാതിമത ചിന്തകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. തലയ്ക്ക് അടികൊള്ളുമ്പോൾ നമ്മളും ദൈവത്തെ വിളിച്ച് കരയാറുണ്ട്. പക്ഷേ നമ്മുടെ ചുരുട്ടിപ്പിടിച്ച കൈ നിവർത്താൻ നമ്മൾ തയ്യാറാവാത്തിടത്തോളം കാലം എത്രയുറക്കെ ദൈവത്തെ വിളിച്ച് കരഞ്ഞാലും കാര്യമില്ല. സ്വന്തം ജീവനെ പോലും ആവശ്യാനുസരണം പിടിച്ചു നിർത്താനോ ഒരു നിമിഷത്തെ പോലും നിയന്ത്രിക്കാനോ കഴിയാത്ത നിസാരന്മാരായ നമ്മൾ നമ്മുടെ കയ്യിൽ പിടിച്ചടക്കി വെച്ച പലതും വിട്ടുകളയാൻ തയ്യാറാവണം. ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ സ്വന്തം കൈ നിവർത്താതെ ദൈവത്തെ വിളിച്ച് കരഞ്ഞിട്ട് പിന്നീട് കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്ന നമ്മളല്ലേ ശരിക്കും വിഡ്ഢികൾ.